എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കെഐ ബാൻഡ് എൽ എൻ ബി എങ്ങനെ മോഡിഫൈ ചെയ്യാം എന്നുള്ളതാണ്. കെഐ ബാൻഡ് എൽ എൻ ബി മോഡിഫൈ ചെയ്യുന്ന രീതി ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇൻവെർട്ടർ ഫുജി എൽ എൻ ബി മോഡിഫൈ ചെയ്യുന്ന രീതിയാണ്. ഇന്ന് കാണിക്കാൻ പോകുന്നത് നമുക്ക് കിട്ടുന്ന ഡി ടി എച്ചിന് ഉപയോഗിക്കുന്ന എൽ എൻ ബി. എന്നാൽ ആ എൽ എൻ ബിയിൽ ഏറ്റവും ഗെയിൻ കൂടിയ എൽ എൻ ബി, അത് വെച്ചിട്ട് എങ്ങനെ മോഡിഫൈ ചെയ്യാന്നുള്ളതാണ്. അതിൽ ഗെയിൻ കൂടിയ എൽ എൻ ബികൾ വരുന്നുണ്ട്, ടാറ്റ സ്കൈ, എയർടെൽ, സോളിഡ് ഇങ്ങനെയുള്ള എൽ എൻ ബികൾ. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ മോഡിഫൈ ചെയ്യാന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഈ എൽ എൻ ബി ഉപയോഗിച്ചിട്ട് ട്രാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു ഡിഷാണ് വേണ്ടത്. പിന്നീട് ആ എൽ എൻ ബി കൊടുക്കാനൊരു റിങ്, അതാണ് ഈ റിങ് കണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിൽ ചെയ്യാം, പക്ഷെ സെൻട്രർ ഫോക്കസ് ആക്കി കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള റിങ് ആയിരിക്കണം എന്നുള്ളൂ. നിങ്ങൾ ഐഡിയ പ്രകാരം നിങ്ങൾക്ക് ചെയ്യാം, ഇതേ റിങ് വെച്ച് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഐഡിയ പ്രകാരം ചെയ്യാം. ഇതേപോലത്തെ റിങ് ഉണ്ട്, ഇങ്ങനെയുള്ള റിങ്ങുകളൊക്കെ വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന എൽ എൻ ബി ആണത്, ടാറ്റാ സ്കൈയുടെ. ഇതിൻ്റെ എഫ് കണ്ടറിൻ്റെ ഭാഗം ഇത്തിരി നീളം കൂടുതലായിരിക്കും. ഇത് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. പിന്നീട് ഉപയോഗിക്കുന്നത് ഇരുമ്പിൻ്റെ ഒരു പൈപ്പാണ്. ഇതിൻ്റെ അളവ് എത്രയെന്നാണ് ഞാൻ പറയാം. പിന്നീട് ഉപയോഗിക്കുന്നത് സി ബാൻഡിൻ്റെ റിങ്. മോഡിഫൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് ട്രാക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഈ കാണുന്ന ഒരു റിങ്, എൽ എൻ ബി നിർത്താൻ, പിന്നെ എൽ എൻ ബി പൈപ്പ്, സി ബാൻഡിൻ്റെ സ്കാലറിങ്. ആദ്യം ചെയ്യേണ്ടത് എൽ എൻ ബിയുടെ വൈറ്റ് ടോപ്പ് ഊരിയെടുക്കുക. ഇതിന് ഉപയോഗിക്കുന്ന പൈപ്പ് ഇരുമ്പിൻ്റെ. ഇതിൻ്റെ വണ്ണം 1 ഇഞ്ചാണ്, നീളം 11 സെൻറ്റിമീറ്റർ. 1 ഇഞ്ച് വണ്ണം, 11 സെൻറ്റിമീറ്റർ നീളം. എൽ എൻ ബിയുടെ ടോപ്പ് ഊരിയെടുത്തു. ഈ ഫസ്റ്റ് കാണുന്ന സ്റ്റെപ്പിലേക്ക് ഈ പൈപ്പ് ഇറക്കി വയ്ക്കണം. എൽ എൻ ബിയിലേക്ക് പൈപ്പ് ഇറക്കി വെച്ചു. ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നിൽക്കും, ഉണ്ടല്ലോ, ഇങ്ങനെ നിൽക്കും. 1 ഇഞ്ച് വണ്ണം, 11 സെൻറ്റിമീറ്റർ നീളമാണ് പൈപ്പിൻ്റെ വരുന്നത്. സോളിഡിൻ്റെ എൽ എം ബി വെച്ചിട്ടും ഞാൻ നോക്കിയതാണ്. ഇതിനിങ്ങനെ ഒരു കട്ടിംഗ് ഉണ്ട്. ഈ കട്ടിംഗ് ഉണ്ടായതുകൊണ്ട് പ്രസ് ചെയ്ത് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത്രയും കൂടി വണ്ണമുള്ള പൈപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയുള്ളൂ. ഇത് വെച്ച് പതുക്കെ കൈകൊണ്ട് പിടിച്ച് നോക്കിയപ്പോഴും അതേ സിഗ്നൽ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെയുള്ള റിങ് ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ടത് ഇതിൻ്റെ കറക്റ്റ് ടൈറ്റിൽ നിർത്തുന്ന രീതിയിൽ കറക്റ്റ് സെൻ്ററായിരിക്കണം. ഇങ്ങനത്തെ അളക്കുമ്പോഴും ഇതേ നേരം ഓപ്പോസിറ്റ് അളക്കുമ്പോഴും കറക്റ്റ് സെൻ്ററായിരിക്കണം. അങ്ങനെ ടൈറ്റ് ആവുന്ന രീതിയിൽ ചെയ്യുക. ഞാൻ ഈ ബുഷ് വെച്ച് ടൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഉണ്ടാക്കിയ റിങ്ങാണത്, അതുകൊണ്ടാണ് ഇങ്ങനെ ലൂസ് കാണുന്നത്. ടൈറ്റായി നിർത്തുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുക. ഇപ്പോൾ ചെയ്യുന്ന രീതി ഒന്നുകൂടി പറയാം. ആദ്യം ഇങ്ങനെ റിങ് പോക്കൽ ലെങ്ത്തുമ്പോൾ കുടുക്കി വയ്ക്കുക. അതിനു ശേഷം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന എൽ എൻ ബി ടൈറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഈ സ്കലറിങ് കൊടുക്കുക. കൊടുത്തതിൻ്റെ ശേഷം കേബിൾ കണക്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ മതി. ഇതേപോലെ നിങ്ങൾക്ക് തോന്നുന്ന ഐഡിയ പ്രകാരം നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മൾ ഓരോന്ന് പരീക്ഷിക്കുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. ഞാൻ ചെയ്തൊരു രീതിയാണ് നിങ്ങളിലേക്ക് കാണിച്ചു തന്നത്. നിങ്ങളതായ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ ഒരു എൽ എൻ ബി ഉപയോഗിച്ച് ഇതേപോലെ മോഡിഫൈ ചെയ്ത രീതി ഉപയോഗിച്ചിട്ട് തായ്കോം ട്രാക്ക് ചെയ്തൊരു വീഡിയോ നാളെ തന്നെ വിടാം. അതിലെത്ര ചാനൽ ട്യൂണാവുന്നുള്ളത് നമുക്ക് നോക്കാം.